കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെ വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തെളിവെടുപ്പിനിടെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു രണ്ട് പ്രതികളുടെയും പെരുമാറ്റം. കാലിന് ഭേദമായതിനു പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷ്, രണ്ടാം പ്രതി വിഷ്ണു എന്നിവരെയാണ് വിജയനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ കക്കാട്ടുകടയിലെ വീട്ടിൽ തെളിവെടുപ്പിനായി എത്തിച്ചത്. രാവിലെ തെളിവെടുപ്പിനായിട്ട് വിഷ്ണുവിനെ നിതീഷിനെയും കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ മോഷ്ടിച്ച് എവിടെ നിന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നിതീഷിനെ കഴിഞ്ഞ ദിവസം കുഴിമന്തിയ സമയത്ത് അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അറിയത്തില്ല. ഇവിടെ പ്രദേശവാസികൾക്കൊന്നും ആരെയും തന്നെ ഇവരോട്ട് യാതൊരു ബന്ധവുമില്ല. കാരണം ഈ വീട് എപ്പോഴും അടഞ്ഞു കിടക്കുക, അതുകൊണ്ട് ഇതുവഴി പോകുന്നവർക്കാണെങ്കിലും പെട്ടെന്ന് അവരുടെ ശ്രദ്ധയിൽ അവിടെ താമസം ഉണ്ടെന്ന് ശ്രദ്ധയിൽപ്പെടത്തില്ല. തെളിവെടുപ്പിനിടെ പരസ്പരം പഴിചാരിയും കുറ്റപ്പെടുത്തിയുമായിരുന്നു ഇരുവരുടെയും പെരുമാറ്റം. കൊലപാതകം നടത്തിയത് നിതീഷാണെന്നും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി തന്നെ കൂടെ നിർത്തുകയായിരുന്നുവെന്നുമാണ് വിഷ്ണുവിന്റെ മൊഴി. വിഷ്ണുവിന്റെ കാലിന് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നതിനാൽ ഇരുവരെയും ഒരുമിച്ച് തെളിവെടുപ്പിന് എത്തിക്കുവാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിരുന്നില്ല. കാലിന്റെ പരിക്ക് ഭേദമായതിന് പിന്നാലെ വിഷ്ണുവിനെ കഴിഞ്ഞ ദിവസമാണ് കട്ടപ്പന കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കട്ടപ്പന SHO എൻ സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെയുമായി തെളിവെടുപ്പ് നടത്തിയത്. നിതീഷിന്റെ മൊഴിയിലുള്ള വൈരുദ്ധ്യത്തിൽ കൃത്യത വരുത്തുകയാണ് ശ്രമം. വിജയനെ മറവു ചെയ്ത സ്ഥലം കോൺക്രീറ്റ് ചെയ്യുന്നതിനായി സമീപത്തെ സ്ഥലത്തു നിന്നും ഇരുവരും ചേർന്ന മണൽ മോഷ്ടിച്ചിരുന്നു. ഇവിടെയും സിമെന്റ് മോഷ്ടിക്കുകയും ചെയ്ത സ്ഥലങ്ങളിലും തെളിവെടുപ്പ് നടത്തി.